ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്റർഫേസിംഗ് മെമ്മറി വിത്ത് 8086. ഇത് ഇവിടെ നമുക്ക് 8086 നമ്മൾ പഠിച്ചിട്ടുണ്ട്, രണ്ട് സെറ്റ് ഓഫ് മെമ്മറി ഉണ്ടെന്നല്ലേ. നമുക്ക് ഇറ്റ് ക്യാൻ ബി ഐദർ ആൻ ഓഡ് ബാങ്ക് അല്ലെങ്കിൽ ഒരു ഈവൻ ബാങ്ക് ആയിരിക്കാം. നമുക്ക് ഈ ഒരു ഓഡ് ബാങ്കും ഈവൻ ബാങ്കിൻ്റെയും തമ്മിൽ സെലക്ട് ചെയ്യാനായിട്ട് വി ഹാവ് ടു സിഗ്നൽസ്, ദാറ്റ് ഇസ് ബി എച്ച് ഇ ആൻഡ് എ സീറോ. ഓക്കെ, അപ്പോൾ ബി എച്ച് എ സീറോ യൂസ് ചെയ്ത് നമുക്ക് ഈവൻ ബാങ്കിനെടുക്കണം ഓഡ് ബാങ്കിനെടുക്കണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ലെറ്റസ് ഇമാജിൻ ദാറ്റ് ഈ ഒരു 8086 കുറച്ചുകൂടെ മെമ്മറി എനിക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഐ നീഡ് ടു ഇന്റർഫേസ് എ മെമ്മറി വിത്ത് 8086. ഈ ഒരു ഇന്റർഫേസ് ചെയ്യേണ്ട മെമ്മറി ഇറ്റ് ക്യാൻ ബി ഐദർ എ റോ ഓർ എ റാം. ഓക്കെ, അപ്പം ഇതിനെ ഇന്റർഫേസ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ ഇവരെ ലിങ്ക് ചെയ്യുമ്പോഴത്തേനും അത്രമാത്രം മെമ്മറി റിക്വയർമെന്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഇവിടെ എന്താണ്, നമ്മൾ അത്രയും മെമ്മറി സ്പേസ് നമുക്ക് കിട്ടും, സ്റ്റോറേജിനുള്ള സ്പേസ് കിട്ടും. ഒരു കണ്ടീഷൻ, നമ്മളുടെ മൈക്രോ പ്രോസസ്സറുമായിട്ട് ഇത് എന്താണ് ടാലി ചെയ്ത് വരണം, അല്ലെങ്കിൽ ഇത് ഇവർ രണ്ടുപേരും സിംഗിൾ വരണം. എന്നാൽ മാത്രമേ നമുക്ക് മെമ്മറി റിക്വയർമെൻ്റ്, ഈ ഒരു അഡീഷണൽ റിക്വയർമെൻറ്റിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ഇന്റർഫേസ് ചെയ്യാനായിട്ട് നമുക്ക് റാമോ റോമോ ഈ പ്രോമോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. സോ ഫസ്റ്റ് ടൈപ്പ് ഓഫ് മെമ്മറി ലെറ്റസ് ഡിസ്കസ് ഇസ് ദ റീഡ് ഒള്ളി മെമ്മറി. ഓക്കെ, റീഡ് ഒള്ളി മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്, റീഡിംഗ് മാത്രമേ പോസിബിൾ ഉള്ളൂ, റൈറ്റിംഗ് പോസിബിൾ അല്ല. ഓക്കെ, അപ്പം ഇവിടെ എന്താണ് ചെയ്യുന്നത്, നമുക്ക് പെർമനൻ്റ് ആയിട്ട് ഡേറ്റ അല്ലെങ്കിൽ പ്രോഗ്രാംസിനെ നമ്മൾ സ്റ്റോർ ചെയ്യുവാണ്, നോൺ വോളറ്റൈൽ ആണ്, നമുക്കിവിടെ ചേഞ്ചസ് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. പിന്നെ ഈ ഒരു റോമിൻ്റെ തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റി ഉണ്ട്, ഈ പ്രോമ് പിന്നെ ആർ എം എം പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. സോ ഇതെന്ന് പറയുന്നത് എറേസബിൾ പ്രോഗ്രാമബിൾ റീഡുള്ളി മെമ്മറിയാണ്. യു വി ലൈറ്റിലോട് എക്സ്പോസ് ചെയ്യുമ്പോഴത്തേനും ഇറേസ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രോഗ്രാമബിൾ റീഡുള്ളി മെമ്മറി ഉണ്ട്, അത് പ്രോഗ്രാം ചെയ്യാൻ സാധിക്കും, എന്നാൽ നമുക്കത് ഇറേസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇലക്ട്രിക്കലി ഓൾട്ടറബിൾ റോം ഉണ്ട്. പിന്നെ ഇവിടെ അതുപോലെ തന്നെ ഇതിവിടെ എഴുതേണ്ടതല്ല, നോൺ വോളറ്റൈൽ റാം ഉണ്ട്, അത് താഴോട്ട് വരേണ്ട സാധനമാണ്, റാൻഡം ആക്സസ് മെമ്മറിയുടെ ഒരു പർട്ടിക്കുലർ സെക്ഷനാണ്. അപ്പം അങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് റോംസ് ആൻഡ് റാംസ് ആർ അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. സോ ഏതാണ് നമ്മളുടെ 8259 അല്ല 8086 സിങ്ക് ചെയ്ത് പോകുന്നത് അതായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. സ്റ്റാറ്റിക് റാൻഡം ആക്സസ് മെമ്മറി ഉണ്ട്. നമ്മുടെ റാൻഡം ആക്സസ് മെമ്മറിയും നമുക്ക് പല രീതിക്ക് ഡിവൈഡ് ചെയ്യാം. വൺ ഓഫ് ദ ടൈപ്പ് ഇസ് ദാറ്റ് സ്റ്റാറ്റിക് റാൻഡം ആക്സസ് മെമ്മറി. സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ റാൻഡം ആക്സസ് മെമ്മറി ബോത്ത് ദ കേസസിൽ, സ്റ്റാറ്റിക്കിലും ഡൈനാമിക്കിൻ്റെ കേസസിൽ വോളറ്റൈലാണ്. ഓക്കെ, വോളറ്റൈലാണ്. ആൻഡ് സ്റ്റാറ്റിക് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പീരിയോഡിക് റിഫ്രഷിൻ്റെ ആവശ്യം വരുന്നില്ല, ടെമ്പററി ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. സ്മോളർ മെമ്മറി ആയിരിക്കും, മേ ബി ഒരു 1 MB ഒക്കെ കാണത്തുള്ളൂ. സോ സ്മോളർ മെമ്മറി ആയിരിക്കും, എന്നാലും നമുക്ക് റീഫ്രഷിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. അറ്റ് ദ സെയിം ടൈം ഡൈനാമിക് റാം എങ്ങനെയാണ് ചെയ്യുന്നത്, ഡൈനാമിക് റാം റീറ്റെയിൻ ചെയ്യും ഫോർ 2 or 4 ms. അത് കഴിഞ്ഞിട്ട് ഈ ഒരു കപ്പാസിറ്ററിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് കണ്ടൻസ് വിൽ ബി റീഫ്രഷ്ഡ്. അപ്പം അതാണ് ഡൈനാമിക് റാമും സ്റ്റാറ്റിക് റാമും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ 8086 എന്ന് പറയുന്നത് നമുക്കൊരു 16-bit പ്രോസസ്സറാണ് അല്ലേ. സോ 16-bit ഡേറ്റ ട്രാൻസ്ഫർ ആണ് നമുക്കിവിടെ നടക്കുന്നത്. എഗെയിൻ ബാങ്ക് ഓഡ് ആൻഡ് ഈവൻ ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. സോ ഈ ഒരു സ്റ്റാറ്റിക് മെമ്മറി, നമ്മൾ ഡൈനാമിക്കിൻ്റെ കേസ് അല്ല ഇവിടെ പറയുന്നത്, സ്റ്റാറ്റിക് മെമ്മറീനെ നമുക്ക് എന്താണ് ഒന്ന് ഇന്റർഫേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യേണ്ട ഒരു സെറ്റ് ഓഫ് സ്റ്റെപ്സ് ഉണ്ട്. അപ്പം അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം, എന്നിട്ട് നമുക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. Arrange available chip memory so as to obtain 16-bit data bus. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ 8086 16-bit ആണ് നമ്മളുടെ ഡേറ്റ പ്രോസസ്സ് ചെയ്യുന്നത്. സോ 16-bit ഡേറ്റ ഒപ്റ്റെയിൻ ചെയ്യുന്ന രീതിയിൽ നമ്മൾ നമ്മളുടെ മെമ്മറി ചിപ്സിനെ നമ്മൾ അറേഞ്ച് ചെയ്യണം. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് അഡ്രസ് ലൈൻസ് ടു റിക്വയർഡ് ടു അഡ്രസ് ദി അവൈലബിൾ മെമ്മറി സൈസ്. അപ്പോൾ നമുക്ക് കുറേ മെമ്മറീസ് കാണുമല്ലോ, അപ്പം നമ്മളിപ്പോൾ റാമും റോമിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ എത്ര അഡ്രസ് ലൈൻസ് ആണ് എനിക്ക് 8086 നിന്നും ആവശ്യം, കാരണം 8086 20 അഡ്രസ് ലൈൻസ് ഉണ്ടല്ലേ. അപ്പോൾ ഈ 20 അഡ്രസ് ലൈൻസിൽ ഹൗ മെനി ഓഫ് ദം ഇസ് റിക്വയർഡ് ഫോർ മൈ മെമ്മറി ചിപ്പ് സോ ആസ് ടു അഡ്രസ് ദി അവൈലബിൾ മെമ്മറി സൈസ്. അപ്പം അത് എത്രയാണെന്നനുസരിച്ച് നമ്മൾ അവരെ കണക്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ കണക്ടിങ് ദി റീഡ് ആസ് വെൽ ആസ് റൈറ്റ് ഇൻപുട്സ്. ഇനി എന്താണ് ചെയ്യുന്നത്, കണക്ട് ദി 16-bit ഡേറ്റാ ബസ് ഓഫ് ദി മെമ്മറി ബാങ്ക് ടു ദി മൈക്രോ പ്രോസസ്സർ.
അപ്പം നമ്മളുടെ ഡേറ്റാ ബസ്സും മൈക്രോ പ്രോസസ്സറും തമ്മിൽ കണക്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് റിമെയിനിങ് അഡ്രസ് ലൈൻസ് നമ്മളുടെ മൈക്രോ പ്രോസസ്സർ BHE A0 ഒക്കെ നമ്മളെ CS സിഗ്നൽസിനെ ഡീകോഡ് ചെയ്യാനും അല്ലെങ്കിൽ ഓഡ് ഓർ ഈവൻ ബാങ്ക്സിൽ നിന്ന് ചൂസ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ആവാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്. സോ ബിഫോർ ദാറ്റ് ലെറ്റ്സ് ഡു എ ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവുമായിരിക്കും.